നിങ്ങളറിയുമോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പക്ഷേ ഒരു നയപരമായ സമീപനത്തിലേക്ക് കടന്നു വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സകാത്ത് നിഷേധികൾക്കെതിരെ സമരത്തിനിറങ്ങി. സമരത്തിനിറങ്ങിയപ്പോഴോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് സകാത്ത് കൊടുക്കുമ്പോ സകാത്തിന്റെ മൃഗത്തിന്റെ കയറടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനു വേണ്ടി പോലും നിലകൊള്ളാനും സമരം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് സന്ധിക്ക് ആവശ്യപ്പെടുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? അജബ്ബാറും ഫിൽ ജാഹിലിയത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം. അല്ലയോ ഉമറേ, ജാഹിലിയ കാലഘട്ടത്തിൽ ഗജഗോ പോക്കിരിയെ പോലെ കവലച്ചട്ടമ്പിയെ പോലെ അറബ് രാജ്യത്തെ ഞെട്ടിവിറപ്പിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോ നീ എവിടുന്ന് ഭീരുവാവുകയാണോ ഉമറേ എന്ന് ചോദിക്കാനുള്ള സന്ദർഭോചിതമായ നിലപാടുകൾ, 12 നിലപാടുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കൊല്ലത്തിന്റെ ഇടയിൽ എടുക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്, നിയമത്തിനോടുള്ള കാർക്കശ്യം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണുള്ളത്. നിയമത്തോടുള്ള കർക്കശമായ സ്വഭാവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണുള്ളത്. പക്ഷേ നിയമത്തോടുള്ള കാർക്കശ്യമല്ല, ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യത്തെ റോമിലേക്ക് അയക്കണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമാക്കിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശുപാർശ അല്ലയോ? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ മിലിട്ടറിയുടെ ലീഡറാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നത് തുടരാൻ പറ്റുമോ? അതിനേക്കാള് പ്രായവും പക്വതയുമുള്ള മറ്റൊരാളെ ആക്കാമല്ലോ. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് നിയമത്തിന്റെയും സാങ്കത്യങ്ങളല്ല നോക്കുന്നത്, അല്ലെങ്കിലോ പ്രായോഗികമായ വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അഭിപ്രായത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോടുള്ള പ്രേമമാണ്. അല്ലയോ ഉമറേ, എന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈർക്കിൽ കൊടിയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് ഇതിനെയാണ് മിലിട്ടറി ലീഡറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഉസാമ സൈന്യത്തിന്റെ നേതാവാണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് താഴെ കൂടെ നടക്കുകയാണ് ഖലീഫത്തു റസൂലില്ലാഹ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമമാണ് ആദ്യത്തെ 3 കൊല്ലത്തെ ജീവിതത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന് പ്രാമുഖ്യം നൽകിയതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ നബി തങ്ങള് സ്വപ്നം കാണുകയാണ്. അതാ കടന്നു വരുന്ന ആളുകൾ രണ്ടുപേരെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഒരാളുടെ നിയന്ത്രണത്തിൽ ഒരു സമീപനം ഞാൻ കാണുന്നു, ഗഫറല്ലാഹു ലഹു. പിന്നീട് വരുന്ന ഒരാളോ അദ്ദേഹം അവിടുന്ന് കോരിക്കൊടുക്കുന്നു, ജലാശയത്തിൽ നിന്ന് കോരിക്കൊടുക്കാൻ ആളുകൾ വരുമ്പോ ഒരാള് കോരിക്കൊടുക്കുന്ന ബക്കറ്റിന് അധികം നീളമില്ല, രണ്ടാമത്തെ ആള് വന്ന് വെള്ളം കോരുമ്പോ അത് കോരിയിട്ട് ലോകത്തിന് മുഴുവനും നൽകുന്നു. ഫമാദാ അവ്വൽത്തെ യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങൾ എന്താണ് ഇതിന് വിശദീകരണം പറയുന്നത്? ഒന്നാമത്തത് സിദ്ദീഖുൽ അക്ബറാണ്, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ കർക്കശമായ സമീപനത്തോടെ കിസ്രയെയും കൈസറിനെയും റോമിനെയും സാമ്രാജ്യത്തെ ശക്തികളെ മുഴുവനും ഇസ്ലാമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ വ്യത്യാസം നബി തങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഖലീഫയുടെ ജീവിതത്തിന്റെ മുഴുവനും ജീവിത വിജയത്തിന്റെ മുഴുവനും രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ മറ്റൊരാൾക്കും കാണാത്ത യോജിപ്പുകളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളും നബി തങ്ങളും തമ്മിൽ കാണുന്നത്. രണ്ടുപേരും വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്.
എന്റെ ഈ 63 വയസ്സിനുള്ള പ്രത്യേകത? മഹാന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിന്റെ പ്രത്യേകത ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരാൾ ദിവസേന 63 സ്വലാത്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ചൊല്ലിയാൽ അതുകൊണ്ട് അയാൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മഹാന്മാര് പറയുകയും അത് ലഭിച്ചിട്ടുള്ളതായി ബഹുമാനപ്പെട്ട സ്വലാത്തിന്റെ രചന നടത്തിയ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു. 63 സ്വലാത്ത് നീ ഏതെങ്കിലും ഒരു സ്വീഹാ, ഏതെങ്കിലും ഒരു സ്വലാത്ത് ദിവസേന 63 ചൊല്ലിയിട്ട് നിന്റെ ലക്ഷ്യം സാധൂകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സത്യം ചെയ്ത വയസ്സിന്റെ എണ്ണമാണ്, അതുകൊണ്ട് അതിന് എഫക്റ്റ് ഉണ്ടാകുമെന്ന് മഹാന്മാർ അവിടുന്ന് എഴുതി വെക്കുന്നു. ആ 63-ാമത്തെ വയസ്സിലാണ് സിദ്ദീഖുല്ലക് വ്രതങ്ങളും വഫാത്താകുന്നത്. രണ്ടുപേരും വഫാത്താകുന്നത് മദീനയിലാണ്. രണ്ടുപേരും കിടക്കുന്നത് ഒരേ തലത്താണ്, മദീനയിലെ ഒരേ ഖബർസ്ഥാനിലാണ്. സിദ്ദീഖുല്ലക് വ്രതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കിടക്കുന്നത്, രണ്ടുപേരും മരണപ്പെടുന്നത് വഫാത്താകുന്നത് അവിടുന്ന് തിങ്കളാഴ്ച രാത്രിയാണ് അഥവാ തിങ്കളാഴ്ച രാവിലാണ്. രണ്ടുപേരുടെയും ജനാസ കൈകാര്യം ചെയ്യുന്നത് ഒരേ കൈകളാണ്. രണ്ടുപേരുടെയും ജനാസ ഖബറിലേക്ക് ഇറക്കുന്നതോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുമാണ്. രണ്ടുപേരുടെയും ജനാസ ഖബറടക്കുന്നത് റംലി ഇമാമ തങ്ങൾ നിഹായിൽ എഴുതുന്നു, രാത്രിയാണ്. രണ്ടുപേരും അവസാന സമയം ഷഹാദത്തിന്റെ പദവിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂത പെണ്ണ് കൊടുത്ത വിഷഭക്ഷണത്തിന്റെ വിഷം എഫക്ട് ചെയ്തിട്ട് അവസാനം ഷഹീദാണ്, ഉഖറവിയായ ഷഹീദാണ്. അതുപോലെ അവിടുന്ന് സൗറു ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ വിഷപ്പാമ്പ് കുത്തിയതിന്റെ വിഷം അവസാനം സ്വാധീനിച്ചിട്ട് സിദ്ദീഖുല്ലക് വ്രതങ്ങളും അവിടുന്ന് ഉഖറവിയായ ഷഹീദാണ്. അതാ ഇമാമുകൾ എഴുതിയതിന് ഇമാമുകൾ എഴുതുന്നു. മിർഖാത്തിൽ അതാ മുല്ല അലിയുൽ ഖാരി വിശദീകരിക്കുന്നു. അതുപോലെ പല ഇമാമുകളും എഴുതുന്നു, രണ്ടുപേരും മുഖറവിയായ ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടുചാരത്ത് അസ്സിദ്ഖു ഫിൽ ഖാരി വ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഖാരി മിൻ അരിമീ. സിദ്ഖായ നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലോകോത്തരമായ പദവി കിട്ടിയത് അല്ലാഹുവിൻ്റെ ഹബീബിൽ നിന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 100% കഴിയുന്നത് അവിടുത്തെയോടുള്ള പ്രേമമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചോ. സല്ലല്ലാഹു അലൈഹി വസല്ലം.